കേട്ടിട്ട് മറുപടി, ഈ ഹിസ്റ്റോറിക്കൽ ചർച്ച് ഇല്ലെങ്കിൽ എന്ത് പ്രസക്തിയാണ് ബൈബിളിനുള്ളത്? എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ഇപ്പൊ ഈ ചർച്ച് ഇല്ലെന്ന് വെക്കുക, അതായത് ഒന്ന് പറയട്ടെ, ഈ പറഞ്ഞ ഈ 2000 years ആയിട്ട് നിൽക്കുന്ന, ഹിസ്റ്റോറിക്കൽ ആയിട്ട് നിൽക്കുന്ന ഈ ചർച്ച് എന്ന് പറഞ്ഞൊരു സംവിധാനം ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്തിൽ ഇല്ല. നമുക്ക് 20th century ഈ പുസ്തകം നിങ്ങൾ എവിടുന്നെങ്കിലും ഒരു ലൈബ്രറിയിൽ നിന്ന് എടുക്കുക, അല്ലെ ആമസോണിൽ നിന്ന് മേടിക്കുക, എന്നിട്ട് ആ പുസ്തകം വെച്ച് നിങ്ങൾ പറഞ്ഞ അതിന് എന്ത് പ്രസക്തി ഉണ്ട്? ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ചർച്ചിനെ കൂടാതെയുള്ള ബൈബിളിന് പ്രസക്തി ഇല്ല. ചർച്ച് ഇവിടെ നിലനിൽക്കുന്നു, ചരിത്രത്തിൽ ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ബൈബിളിന് പ്രസക്തി ഉണ്ടാകുന്നത്. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. പിന്നെ ആ റൂമിൽ റീപ്ലൈ ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞു ഇത് പറഞ്ഞു തെളിവ് കിടക്കത്തില്ലല്ലോ. അപ്പൊ പറയുന്നതിന് തെളിവ് വേണ്ട, അതുകൊണ്ട് ഞാൻ ഇനി പോന്നെ. മനസ്സിലായോ? നമുക്ക് ഓരോ വ്യക്തികൾക്കും ദൈവമായിട്ടുള്ള ബന്ധം പേഴ്സണൽ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് പേഴ്സണൽ ആണ്. അപ്പോൾ ഞാൻ ദൈവത്തോട് ബന്ധപ്പെടുന്നതിനേക്കാൾ അധികമായി ദൈവം ആഗ്രഹിക്കുന്ന ദൈവം എന്നോട് ബന്ധപ്പെടുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ അവിടെ ഉപയോഗിച്ച വേർഡ്. അങ്ങനെയാകുമ്പോൾ ചർച്ച അല്ല, ഒരു വ്യക്തികൾക്കും അതിന്റെ പിന്നിൽ എന്തുവാ റണ്ണിങ് ഫോഴ്സ് ആയിട്ടോ സ്റ്റോപ്പിംഗ് ഫോഴ്സ് ആയിട്ടോ വരുവാനുള്ള ഇത് വളരെ ചുരുക്കമാണ്, വളരെ റെയറാണ്. ഇപ്പോൾ ബൈബിൾ എന്റെ കാര്യങ്ങളിൽ കിട്ടുവാനായിട്ട് കുറെ ആൾക്കാരെ, ഞാൻ അവിടെ പറഞ്ഞത് കുറെ ആൾക്കാരെ ഉപയോഗിച്ചിട്ടുണ്ടാകാം. അതിനെ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു. പക്ഷെ അവരില്ലായിരുന്നെങ്കിൽ ഇത് എന്റെ കയ്യിൽ എത്തില്ല എന്ന് പറയുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ദൈവം, ഗോഡ് ഈസ് ഫെയിലിംഗ് എന്നാ പറയണേ. ചർച്ച് ഇല്ലായിരുന്നെങ്കിൽ ഗോഡ് ഫെയിൽ ടു ടോക്ക് ടു മീ, അല്ലെങ്കിൽ ടോക്ക് ടു സംബഡി എൽസ്. എന്നോട് മാത്രമല്ല, ആരോടെങ്കിലും സംസാരിക്കുവാനായി ദൈവം ഫെയിലാകുന്നു. സഭയെന്ന് പറയുന്ന കുറെ ആൾക്കാരില്ലായിരുന്നെങ്കിൽ ദൈവം തോറ്റുപോയേനെ. നോ, ദാറ്റ് ഈസ് നോട്ട് ദ പർപ്പസ് ഓഫ് ബൈബിൾ. ബൈബിൾ വളരെ വ്യക്തമായി മനുഷ്യന്റെ കരങ്ങളിൽ എത്തേണ്ടവരുടെ കരങ്ങളിൽ അത് എത്തിക്കുന്നത്, എത്തിയത് പല രീതിയിൽ, പല വഴികളിൽ കൂടിയാണ് അത് വന്നത്. പല എന്തുവാ ഹിൻഡ്രൻസിനെ തരണം ചെയ്താണ് അത് വന്നത്. ഇതെല്ലാം തരണം ചെയ്ത് എന്റെ കാര്യങ്ങളിൽ എത്തുന്നത് അത് ഞാനും ദൈവമായിട്ട് ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് ചർച്ച് എന്ന് അല്ലെങ്കിൽ വ്യക്തികൾ, ചർച്ചകൾ എന്ന് പറയുന്ന ചർച്ച എന്ന് പറയുമ്പോൾ പല വ്യക്തികൾ ചേർന്നാണല്ലോ, അതിന് യാതൊരു റോളും ഇതിന് ഇല്ല എന്നുള്ളതാണ് സത്യം. അല്ല ജയപാസ്റ്റർ, ഇതിനകത്തെ ഒരു കാര്യം എനിക്ക് പറയണ്ടേ, ഇത് ശരിക്കും പറഞ്ഞ ഷിബു പാസ്റ്റർ പറഞ്ഞ കാര്യം താങ്കൾക്ക് മനസ്സിലായില്ല. ഞാൻ ഈ ജയ പറഞ്ഞത് കേട്ടു, ജയക്ക് ഞാൻ പറഞ്ഞ ആർഗ്യുമെന്റ് തന്നെ അത് മനസ്സിലായില്ല, അതാണ് ഇവിടെ പ്രശ്നമായിട്ട് വന്നത്. ഞാൻ പറഞ്ഞ ആർഗ്യുമെന്റ് ചർച്ച് ഈ ബൈബിൾ ഉണ്ടാക്കി എന്നുള്ള ഒരു ക്ലെയിമൊന്നും അല്ല ഞാൻ പറഞ്ഞു. താങ്കൾ ഒരു സമയം, ഒരു നിമിഷം കണ്ണടച്ച് ഒന്ന് ധ്യാനിച്ചെന്ന് ചിന്തിക്കുക, ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ ചർച്ച് ഇല്ല എന്നങ്ങ് സങ്കല്പിക്കുക. ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഒരു ചർച്ച് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പിന്നെ ദൈവം ഈ 2000 years കഴിഞ്ഞ് നിങ്ങളോട് സംസാരിക്കുകയാണ്. അപ്പൊ ഈ ബൈബിളിലൂടെയാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിന് എന്ത് റെലവൻസ് ആണുള്ളത്? ഈ 2000 years ദൈവത്തിന്റെ ഇന്ററാക്ഷൻസ് ഇല്ല, ദൈവത്തിന്റെ ഭൂമിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല. പിന്നെ നിങ്ങൾ ഈ എല്ലാം ഈ ഒരു ഫീലിംഗ് ബേസ്ഡ് ആണ് പറയുന്നത്, ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് ആണ്. ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് അല്ല, അതായത് അറിവിനെ കുറിച്ചാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ അതേപോലെ യോഹന്നാൻ സ്ലീഹായുടെ സുവിശേഷ ലേഖനം ആരംഭിക്കുമ്പോൾ പറയുന്ന ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ അടുത്തുനിന്ന് വീക്ഷിച്ചതും ഞങ്ങൾ വിരലുകളാൽ സ്പർശിച്ചതും ഞങ്ങളുടെ കാതുകളിൽ ഞങ്ങൾ ശ്രവിച്ചതും. അപ്പം ശരിക്കും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു അറിവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്, അല്ല കേവലം ഒരു ഒരു ഇമോഷനോ അല്ലെങ്കിൽ ഒരു ഫീലിംഗോ ഒന്നും അല്ല ഇവിടെ പറയുന്നത്. അപ്പൊ അത് അവിടെ നിന്നിട്ട് ശരിക്കും യേശു ക്രിസ്തു പറയാണ്, എന്ത്, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളി. അതാണ് എങ്ങനെ പിതാവിനാൽ യേശു ക്രിസ്തു അയക്കപ്പെട്ടോ അതുപോലെ അപ്പോസ്തലന്മാർ അയക്കപ്പെട്ടു.
പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം എഴുതുമ്പോൾ പറയാണ് ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും. അപ്പൊ അയക്കപ്പെട്ടവൻ മാത്രമാണ് പ്രസംഗിക്കേണ്ടത്. ഇതിപ്പോ അയക്കപ്പെട്ടോ അയക്കപ്പെട്ടവനിൽ നിന്നാണോ നമ്മൾ പ്രസംഗം കേട്ടത്? അപ്പൊ താങ്കൾ പറയുന്നത് ദൈവം നേരിട്ട് നിങ്ങളോട് സംസാരിക്കുമെന്നാണ്. പക്ഷേ യേശു ക്രിസ്തു പറയുന്നത് വ്യത്യാസമായിട്ടാ, അപ്പോസ്തലന്മാർ പറയുന്നത് വ്യത്യാസമായിട്ടാ. കാരണം ഞാൻ എന്റെ സഭയെ പണിയും എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ സഭയിലൂടെയാണ് കർത്താവ് ഈ സുവിശേഷം പ്രചരിപ്പിക്കുന്നതും സഭയെ വളർത്തുന്നതും ദൈവം മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. അപ്പൊ അത് അതിൽ നിന്ന് ഇതരമായിട്ട് നിങ്ങളോട് ഇടപെട്ടു എന്ന് പറയുന്ന ആ ക്ലെയിം നിങ്ങൾ എങ്ങനെയാണ് തെളിയിക്കാൻ സാധിക്കുന്നത്? ഉദാഹരണത്തിന് ശൗൽ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ കർത്താവിന്റെ സഭയെ ഉപദ്രവിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഡമസ്കസിന്റെ വടിവാതുക്കൽ അവനെ ദൈവം സന്ദർശിച്ചു, യേശു ക്രിസ്തു അവനോട് സംസാരിച്ചു. അപ്പൊ യേശു ക്രിസ്തു സംസാരിച്ചതാ നേരിട്ട്. അപ്പൊ പിന്നെ അവൻ അതുകൊണ്ട് പോയ പോലെ പറ്റില്ല എന്നിട്ട് പറയാണ് ഈ ശൗലിനോട് പറയാണ് അനന്യാസ് എന്നൊരു ശിഷ്യൻ നിന്റെ അടുത്ത് വരും. അനന്യാസിനോട് പറയാണ് നേർവീതിയില് ശൗൽ എന്നൊരുത്തൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ചെന്ന് അവൻ കാഴ്ച പ്രാപിക്കേണ്ടത് അവന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ അനന്യാസ് ചെന്ന് ശൗലിന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുകയും ശൗല് മാമോദിസ സ്വീകരിച്ച് സഭയിൽ വരികയും ചെയ്യാണ്, സഭയോട് യോജിക്കുകയാണ്. അപ്പൊ അതാണ് മാതൃക. അല്ല, യേശു ക്രിസ്തു നേരിട്ട് വിളിച്ചു എന്നാ പിന്നെ അതുവഴി അങ്ങ് പോയേക്കാന്ന് ശൗൽ വെച്ചില്ലല്ലോ. അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം കർത്താവാണ് ഇവിടെ ഈ സഭ സ്ഥാപിച്ചിരിക്കുന്നത്. ക്രമം കെട്ടവരോട് അകന്നുകൊള്ളണമെന്നാണ് പൗലോസ് ശ്ലീഹായും പറയുന്നത്. പിന്നീട് തിമോത്തിയോസിനോട് പറയുമ്പോഴും പൗലോസ് ശ്ലീഹ പറയുന്നത് എന്നാ, വചനം വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക. അപ്പൊ ഇത് ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടുന്നതാണ്. വചനം വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിച്ച് വിശ്വസ്ത മനുഷ്യരിലൂടെ ഹാൻഡ് ഓവർ ചെയ്ത് വരുന്നതാണെന്ന് വളരെ വ്യക്തമാണ്. ഇനി ജയസഹോരൻ പറഞ്ഞോളൂ. ഓക്കെ, ബൈബിൾ എന്റെ കൈ കരങ്ങളിൽ എത്താനായിട്ടുള്ള ഒരു ചാനലാണ് ഇപ്പോൾ ശിവപാർശ്വ പറഞ്ഞത്. എന്നിട്ട് പറയാണ് ഈ ചാനൽ ഇല്ലായിരുന്നു എങ്കിൽ എന്നിൽ ബൈബിൾ എത്തില്ലായിരുന്നു എന്ന ക്ലെയിമാണ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ആണ് ശിവപാർശ്വ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ചാനലിൽ മാത്രമേ ദൈവത്തിനുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നില്ല അത് അത്രമാത്രം ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് വേറൊരു ചാനല്, ദൈവത്തിന് മനുഷ്യനോട് ഇടപെടുവാനായിട്ട് വേറൊരു ചാനൽ ഇല്ല എന്നുള്ള ക്ലെയിം എത്രമാത്രം ശരിയാണ്? ആക്ച്വലി യഥാർത്ഥമായിട്ട് ഞാൻ കേട്ടിട്ടുള്ള ശിവപാർശ്വന്റെ തിയോളജി അനുസരിച്ച് അത് അത് അതിനോട് യോജിക്കുന്നില്ല, ആ തിയോളജിയോട് അത് യോജിക്കുന്നില്ല. കാരണം ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് ഒരു ചാനലിൽ കൂടിയല്ല, പല ചാനലുകൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പക്ഷെ ഈ ചാനലിൽ വന്നുപെട്ടു എന്നുള്ളത് സത്യമാണ്. അന്നേരം ഈ ചാനൽ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത് കിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ശിവഭാഷ മുന്നോട്ട് വെക്കുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്റെ ദൈവം ഈ ചാനലിനേക്കാൾ വലിയ ദൈവമാണ്. ഇൻകേസ് ഞാൻ ഈ ചാനലിൽ അല്ലായിരുന്നു, വേറെ എവിടെയോ ആയിരുന്നു, ഇതിനകത്ത് അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇച്ചിരി എക്സാജറേറ്റ് ചെയ്ത് പറയാണ്, നൂലിൽ കെട്ടി എനിക്ക് ഈ ബൈബിൾ എന്റെ കയ്യിൽ തന്നേനെ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഇപ്പൊ താങ്കൾ പറഞ്ഞത് മേക്ക് സെൻസ്. കാരണം നിങ്ങൾ പറഞ്ഞെല്ലാം വളരെ കറക്റ്റാ. ബൈബിളിനേക്കാളും വലുതാണ് ദൈവം, ദൈവത്തിന് ആരോടും ഇടപെടാൻ പറ്റും, അതൊക്കെ ഞാൻ അംഗീകരിച്ചു. പക്ഷെ യേശു ക്രിസ്തുവിനെ മൂന്നാണിയിൽ ഒരു മരക്കുരിശിൽ തറച്ചു എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ഒതുങ്ങി വന്നു, ഒരു മരക്കുരിശിൽ ചേർന്ന് കടന്നു. അപ്പൊ അത്രത്തോളം ലിമിറ്റഡായി, അത്രത്തോളം കണ്ടെയ്ൻഡായി. അപ്പൊ ആ രൂപത്തിലാണ് കർത്താവിന്റെ സഭ വരുന്നത്. ആ സഭയെ സംബന്ധിച്ചും അതിന്റെ തിയോളജി സംബന്ധിച്ചും ഞാൻ പറഞ്ഞു. അല്ലാതെ സഭയ്ക്കിതരമായിട്ടും ബൈബിളിനെ കൂടാതെയും ദൈവം മനുഷ്യരോട് സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യുന്നതിലൊന്നും എനിക്ക് വിയോജിപ്പില്ല. അങ്ങനെ ഇടപെടും, ദൈവം എല്ലാ മനുഷ്യരോടും ഇടപെടും, സ്വപ്നങ്ങളെ കൊടുക്കും, ദൈവം മനുഷ്യനെ നയിക്കും, ചിന്തകളെ കൊടുക്കും, അതൊക്കെ ദൈവം ചെയ്യും. പക്ഷെ ഇവിടെ യേശു ക്രിസ്തു ദൈവം ജഡാവതാരം ചെയ്ത് വന്ന് കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ച ആ സഭ വളരെ കൃത്യമായിട്ട്, ഉദാഹരണം പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും കൃത്യമായി 11 ശിഷ്യന്മാരെ വേറിട്ട് വിളിച്ചുകൊണ്ട് പോയി അവർക്ക് നിർദ്ദേശം കൊടുത്തു. കറക്റ്റ് നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ എല്ലാവരോടും പറയല്ല ചെയ്തത്. 5000 പുരുഷന്മാരെ അപ്പം വർദ്ധിപ്പിച്ചു, അങ്ങനെ 5000 പേരുടെ അടുത്ത് നിന്നിട്ട് ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞില്ല. മറിച്ച് ശിഷ്യരെ തന്നെ വിളിച്ച് രഹസ്യമായ ഒരു മാളിക മുറിയിൽ ചെന്നിട്ടാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. അതുപോലെ സുവിശേഷം പറയാനും ഈ കണ്ടവാന ആള് കൂടിയ സമയത്ത് നിങ്ങൾ എല്ലാവരും പോയി സുവിശേഷം പറയാൻ പറഞ്ഞ പെട്ടെന്ന് സുവിശേഷം പ്രചരിച്ചു തന്നെ. കാരണം ഒരു 10,000-15,000 പേരങ്ങ് സുവിശേഷം പറയാൻ ഇറങ്ങിയെന്നെ. അങ്ങനെയും പറഞ്ഞില്ല.
അതും ഈ 11 പേരോടാ പറഞ്ഞേ. അപ്പൊ കർത്താവിന്റെ പ്രവൃത്തിയുടെ ആ മാതൃക, ആ പാറ്റേൺ നമുക്ക് ബൈബിളിൽ കാണാം. അതനുസരിച്ചും ഈ തിയോളജി ആ അപ്പോസ്തോലിക പിന്തുടർച്ചയിൽ വരുന്നതാണ് കൃത്യം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ദൈവത്തിന്റെ ലിമിറ്റേഷൻ, ദൈവത്തെ ബൈബിളിൽ ലിമിറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. അതാണ് എന്റെ പോയിന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ചാനലിൽ വന്നപ്പെട്ടു സഭ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബൈബിളിൽ എന്റെ കൈ വരുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചാനൽ മാത്രമാണ് ഈ സഭ എന്നുള്ളത് അപ്പോൾ വ്യക്തവുമാണ്. എനിക്ക് അത്ര പറയാനുള്ളൂ, അല്ലാതെ ആർഗ്യൂ ചെയ്ത് ജയിക്കാനൊന്നും അല്ല. എനിക്കതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്റെ എന്നോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. അത് ഞാൻ ഒരു ബന്ധുക്കോസ് കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ, അത് ചിലപ്പോൾ ദൈവത്തിന്റെ നിയോഗമായിരിക്കാം ഞാൻ അവിടെ ജനിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഈ ചാനലിലേക്ക് ഞാൻ വന്നു. ഇല്ലായിരുന്നെങ്കിൽ, ഇതില്ലായിരുന്നെങ്കിൽ എന്നോട് ദൈവം വേറെ രീതിയിൽ സംസാരിച്ചേനെ. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ഏതെങ്കിലും രീതിയിൽ ബൈബിൾ എന്റെ കയ്യിൽ എത്തിച്ചേനെ, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. താങ്കൾ ഇപ്പൊ പറഞ്ഞ എന്നാ താങ്കൾക്ക് മനസ്സിലായത്? താങ്കൾ പറഞ്ഞതിനെ താങ്കൾ തന്നെ കണ്ണിക്കാണ് ഇപ്പൊ ചെയ്തത്. താങ്കൾ ഇപ്പൊ പറഞ്ഞതിനെ, കാരണം താങ്കൾ പറയാ വേറെ ഏതെങ്കിലും രീതി ബൈബിൾ എന്റെ കൈ വന്നേനെ. അപ്പൊ താങ്കൾ പറയാണ് ദൈവത്തിന് ബൈബിൾ ഉണ്ടെങ്കിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഹു ഈസ് ലിമിറ്റിംഗ് ഗോഡ്? നിങ്ങളാണ് ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്നത്, ഞാനല്ല. നിങ്ങൾ പറയാണ് കണ്ടോ എന്റെ കയ്യിൽ ഇങ്ങനെ പെന്തക്കോസ് ജനിച്ചോണ്ട് എനിക്ക് ബൈബിള് കിട്ടി, അല്ലെങ്കിലും ഏതെങ്കിലും ഒരു വഴിക്ക് ഇത് എന്റെ കൈ വന്നേനെ. അപ്പൊ നിങ്ങൾ ദൈവത്തെ ലിമിറ്റ് ചെയ്യാണ്. ബൈബിളിലൂടെ മാത്രം സംസാരിക്കാൻ കഴിയുന്ന ഒരു ദൈവം എന്ന്, യു ആർ ലിമിറ്റിംഗ് ഗോഡ് നോട്ട് മീ. അത് എത്ര വിചിത്രമാണ് സഹോദര നിങ്ങളുടെ ആർഗ്യുമെന്റ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ചിലപ്പോ മനസ്സിലാകാത്തതായിരിക്കും ഷൂ പാസ്റ്റർക്ക്. കാരണം ഞാൻ പറയണത് ബൈബിളിലൂടെ എന്നോട് ദൈവത്തിന് സംസാരിക്കാനായിട്ട് ആണ് എനിക്ക് ബൈബിൾ കൊണ്ടുവന്നത്. അല്ലാതെ നേരെ സംസാരിക്കണമെങ്കിൽ നേരെ സംസാരിച്ചേനെ. അല്ല, ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്നോട് നേരെ സംസാരിക്കണമെന്നുണ്ടായിരിക്കും നേരെ സംസാരിച്ചേനെ. സോ ബൈബിൾ കൂടി സംസാരിക്കുന്നത് സംസാരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ബൈബിൾ എന്നിൽ കൊണ്ടുവന്നത്. അതിനെ ഞാൻ എങ്ങനെ കോൺട്രഡിക്ട് ചെയ്യുന്നു? ഞാൻ പറഞ്ഞതിനെ തന്നെ എങ്ങനെ ഞാൻ കോൺട്രഡിക്ട് ചെയ്യുന്നു? ശരി സഹോദര, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. ബൈബിൾ തന്നെ ദൈവം മനുഷ്യരോട് സംസാരിക്കുന്ന എങ്ങനെയാന്നാണ് ബൈബിൾ പറയുന്നത്? താങ്കൾക്ക് വല്ല ഊഹം ഉണ്ടോ ബൈബിൾ എങ്ങനെയാണ് പറയുന്നത്? ദൈവം മനുഷ്യരോട് സംസാരിക്കുന്ന എങ്ങനെയാണ് ബൈബിൾ എന്താ പറയുന്നത് അറിയാമോ? ബൈബിൾ പറയുന്നത് ദൈവം ദൈവം മനുഷ്യരോട് എങ്ങനെ സംസാരിക്കുന്നു? ഉള്ളിലോട്ട് പോകുന്ന ഒരു ഇതിൽ ഞാനല്ല. അങ്ങനെയല്ല, ബൈബിള് തന്നെ പറയുന്നത്, ബൈബിൾ സംസാരിക്കുന്ന എങ്ങനെയാന്ന് അറിയോ? ദൈവം സംസാരിക്കുന്ന എങ്ങനെയാന്ന് ബൈബിൾ പറയുന്നത്? അഭിമുഖമായി, സ്പഷ്ടമായി, മറവരുളായി, സ്വപ്നമായി. ആ പറയട്ടെ സഹോദര, ഇത് ഞാൻ വാക്യം പറഞ്ഞത് സംഖ്യാപുസ്തകത്തിൽ നിന്നാ പറയുന്നേ. അപ്പം ദൈവം സംസാരിക്കുന്ന ഒന്നുകിൽ മറവരുളായി സംസാരിക്കും, അഭിമുഖമായി സംസാരിക്കും, സ്പഷ്ടമായി സംസാരിക്കും, സ്വപ്നങ്ങളിലൂടെ സംസാരിക്കും, ദർശനങ്ങളിലൂടെ സംസാരിക്കും. ബൈബിളിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത്. താങ്കളുടെ വാദം വളരെ വിചിത്രമായിരിക്കും. അപ്പൊ താങ്കളോട് ദൈവത്തിന് സംസാരിക്കണം, ഇങ്ങനെയൊക്കെ സംസാരിക്കാം. ദൈവം താങ്കളോട് സംസാരിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ വളരെ സന്തുഷ്ടനും കൃതാർത്ഥനും വളരെ ആഹ്ലാദ ചിത്തനുമാണ്. കാരണം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ദൈവം ഒരാളോട് സംസാരിച്ചു, വളരെ നല്ല കാര്യമാണ്. പക്ഷേ അത് ഒരിക്കലായി ഞങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം സംസാരിക്കുകയും അവരെ നടത്തുകയും ചെയ്തതിന്റെ ഒരു ഡോക്യുമെന്റ് ആണ് ബൈബിൾ. ഒരു ഡോക്യുമെന്റ് മാത്രമാണ് ബൈബിൾ. ആ ബൈബിൾ എടുത്തു വെച്ചിട്ട് അതിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ കളിയാക്കുന്നതിന് തുല്യമാണ്. ദൈവം അങ്ങനെ ചെയ്യില്ല. ദൈവം ഒരിക്കലായിട്ട് സംസാരിച്ചതിന്റെ ഒരു എവിഡൻസ് ആണ് ബൈബിൾ. അത് ആദ്യം മനസ്സിലാക്കുക. അല്ല, നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു ഉപാധിയല്ല. ദൈവത്തിന് അങ്ങനെ ഒരു ഉപാധിയുടെ ആവശ്യമില്ല. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇത് സംസാരിക്കാനുള്ള ഒരു സമയം എനിക്ക് ഇല്ല. ഇപ്പൊ ഞാൻ ആക്ച്വലി ഒറീസയിൽ നിന്ന് കേരളത്തിലേക്ക് ഡ്രൈവ് ചെയ്യും. സഹോദര വളരെ സോറി, താങ്കൾ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക. നല്ല യാത്ര ഉണ്ടാകട്ടെ, പിന്നീട് നമുക്ക് കേൾക്കാം. താങ്കൾ പൊക്കോളൂ. തീർച്ചയായിട്ടും അതൊക്കെ പിന്നെ വന്നാൽ മതി, പിന്നെ വന്നാൽ മതി. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് വളരെ ശ്രദ്ധ വേണ്ടിയൊരു കാര്യമാണ്. താങ്കൾ ലീവ് ചെയ്യുക. ബൈ.